ചുരുൾ മുടിയിൽ കിണക്ക തില്ലം തില്ലം തണങ്കിണക്ക ചെണ്ടമൃതംഗം മേലെ കാവിൽ സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം. അബുദാബി, നെഞ്ചകം നിറയുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വീട് വിട്ടിറങ്ങുന്ന ഓരോ പ്രവാസിയുടെയും സ്വപ്ന ഭൂമിക. ഏഴ് മുത്തുകൾ ചേർത്തെടുത്ത UAE ഈ കൽബിനുള്ളിലാണ് ഏഷ്യാനെറ്റ് ഇന്ന് കലയുടെ പുതിയൊരു കാഴ്ച വസന്തം അവതരിപ്പിക്കുന്നത്. പ്രവാസ ലോകത്തിന് ഇന്നും ഇനി എന്നും ഓർമ്മയുടെ അടരുകളിൽ സൂക്ഷിക്കാനൊരു കലാസന്ധ്യ. അബുദാബിയുടെ വാണിജ്യ വ്യാവസായിക കുതിപ്പുകളുടെ പിന്നണിത്താളമായിരുന്നത് സംഗീതമാണ്. ഇശലിന്റെ മാധുര്യം നിറഞ്ഞ മാപ്പിളപ്പാട്ടുകൾക്കൊപ്പം തന്നെ ശുദ്ധ സംഗീതത്തിന്റെ ഭാവഗരിമയും ഇവിടെ ഓരോ പ്രവാസിയുടെയും ദൈനംദിന ജീവിതത്തിന്റെ താളവും തുടിപ്പുമായിരുന്നു. സംഗീതത്തിനെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കിയ ഇവിടത്തെ ഓരോ പ്രവാസിക്കുമുള്ള ആദരം കൂടിയാകട്ടെ ഈ സംഗീതരാവ്. ഇത് സംഗീത പ്രണയിനികളുടെ സ്വപ്നഭൂമി. ഇവർ 10 ദേശങ്ങളുടെ പ്രതീക്ഷകളുടെ ഭാരവും പേറി കഴിഞ്ഞ 26 ദിവസങ്ങളിലെ സംഗീത സബരിയിൽ സ്വരഭേദങ്ങളുടെ മാസ്മരിക ലഹരി കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചവർ. അവർ തീർത്ത സൗഹൃദങ്ങളുടെ ശ്യാമമേഘങ്ങൾ സംഗീത നിർഭരമായ ഈ മൈലാഞ്ചി വീട്ടിൽ സ്നേഹത്തിന്റെ മായിക പ്രപഞ്ചം തീർത്തു. ഉള്ളിൽ ജ്വലിക്കുന്ന മത്സരവീര്യത്തിന്റെ കിടാക്കനലുകൾ സൂക്ഷിക്കുമ്പോഴും അവരിവിടെ നിഷ്കളങ്കതയുടെ സംഗീതത്തിന്റെ ആഘോഷരാവുകൾ നമുക്കായി ഒരുക്കി. വർണ്ണമേകും തുടർവേണം തുടരുകയാ
பாடி வரும் கசலாய் പോരാട്ട വഴികളിൽ നിർഭാഗ്യത്തിന്റെ ചതുപ്പിലാണ്ടുപോയ കളിക്കൂട്ടുകാരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കരുത്താക്കി തങ്ങളുടെ സ്വപ്നഭൂമിയിലേക്ക് ഉറച്ച കാൽവയ്പ്പുകളുമായി അവർ നീങ്ങുകയാണ്. ഇവരിൽ ആരാകും സംഗീത ലോകം ആകാംക്ഷയോടെ കാതോർത്തിരിക്കുന്ന ആ പുതുശബ്ദം? നമ്മുടെ സൂപ്പർ വോയിസ് ആവതുണ്ടാകും ഈ കാലം നാഥനിൽ അമല ചെയ്തോളീം. ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകർ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ആ അവസാനവട്ട പോരാട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. അതെ, ഇത് ഒരുപറ്റം ചുണക്കുട്ടികളുടെ ലോകം, അവരുടെ ആഘോഷത്തിന്റെ ലോകം. ഗുഡ് ഈവനിംഗ് അബുദാബി. ദന്ദട അസ്സലാമു അലൈക്കും. എനർജി പോര അബുദാബി. എനിക്കറിയാം മാപ്പിളപ്പാട്ടുകളെ ഏറെ സ്നേഹിക്കുന്നവരാണ് അബുദാബിക്കാരെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മൈലാഞ്ചി മൊഞ്ചുള്ള ഈണമാണ് ഈ മാപ്പിളപ്പാട്ടുകൾ. റംസാൻ നിലാവ് പെയ്തിറങ്ങുന്ന ഒരു ഫീലാണല്ലേ നമുക്ക് ഈ മാപ്പിളപ്പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളികളുടെ മനസ്സിൽ ആ നിലാവ് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഈ തേൻ മധുരം നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ സ്വന്തം ഏഷ്യനെറ്റ് മൈലാഞ്ചി. മാപ്പിളപ്പാട്ടാവട്ടെ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൻ്റെ റിയാലിറ്റി ഷോസ് ആവട്ടെ കോമ്പറ്റീഷൻസ് ആവട്ടെ ഒക്കെ ഒരുപാട് ചാനൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റാണ് ഞങ്ങൾ മൈലാഞ്ചിയിലൂടെ നിങ്ങൾക്ക് തന്നത്. അതായത് മലയാളികൾ കാണാനും കേൾക്കാനും കൊതിച്ച രൂപത്തിൽ മാപ്പിളപ്പാട്ടുകൾ സമ്മാനിച്ചു എന്നതാണ് മൈലാഞ്ചിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആൻഡ് കഴിഞ്ഞ 5 വർഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം സപ്പോർട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും പുതുമയാർന്ന രീതിയിൽ മൈലാഞ്ചി നമ്മൾ നിങ്ങളുടെ മുന്നിൽ വ്യത്യസ്തമാർന്ന രൂപത്തിൽ അവതരിപ്പിച്ചതും. ആൻഡ് അതിനുശേഷം നമ്മൾ 6th സീസണിലേക്ക് വന്നപ്പോൾ എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ്, അതായത് മാപ്പിളപ്പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവരായിട്ട് മാത്രമല്ല ഇവിടെ ഉള്ളത് അല്ലേ, മാപ്പിളപ്പാട്ടുകളെയും ഫിലിം സോങ്സിനെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ കൂട്ടത്തിൽ, ശരിയല്ലേ? അവർക്കായിട്ട് ശരിക്കും ഒരു വണ്ടർഫുൾ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ് ആയിട്ടായിരുന്നു സൂപ്പർ വോയിസ് എന്ന ഷോയുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിയത്. സോ 26 ദിവസത്തെ ഈ യാത്രയിൽ നിന്ന് 10 കണ്ടസ്റ്റൻസ് ആയിരുന്നു നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 1000 പേര് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്ലിക്കൻസ് ആയിട്ട്. അതിൽ നിന്ന് മികച്ച 10 പേരെ തിരഞ്ഞെടുത്തു. ആൻഡ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 4 കണ്ടസ്റ്റൻസിലാണ്. ഇതിൽ നിന്ന് ആരായിരിക്കും ദ മോസ്റ്റ് സൂപ്പർ വോയിസ്? കാൻ യു ഗസ്? സോ ഒരിക്കൽ കൂടെ നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ടു സോഫ്റ്റ് ആൻഡ് കൂൾ പ്രസൻസ് മസ്റ്റ് ലൈറ്റ് സൂപ്പർ വോയിസ് ഗ്രാൻഡ് ഫിനാലെ പവർഡ് ബൈ തീമ ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് എ ഗ്രൂമിംഗ് പാർട്ണർ ഡാബർ വാട്ടിക ഹെയർ ഓയിൽ അസോസിയേറ്റ് സ്പോൺസേഴ്സ് അൽമുസൈൻ എക്സ്ചേഞ്ച് ഫെയറി വിമൽ ഓക്സ്ഫോർഡ് മെഡിക്കൽ സെന്റർ എയർലൈൻ പാർട്ണർ ജെറ്റ് എയർവേസ് ആൻഡ് ട്രൈ സ്പോൺസർഡ് ബൈ SNT ഗ്രൂപ്പ്. സോ എല്ലാ കണ്ടസ്റ്റൻസിനും നല്ലപോലെ പാടാൻ പറ്റട്ടെ എന്ന് ഈ ഒരു വേളയിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്. സോ വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു ആൾ ടു ദ ഗ്രാൻഡ് ഫിനാലെ ഓഫ് സൂപ്പർ വോയിസ് ഒന്ന് കയ്യക്കടി കേട്ടോ. എന്ത് നോക്കൂ, ഇതെന്താണ് ചേച്ചി എത്ര നേരം ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്നെങ്ങാനും തീരോ? അല്ല, ഞാൻ കഥയില്ലല്ലോ പറഞ്ഞേ. ഷോന്റെ ഒരു ഫോർമാറ്റ് ഒരു പ്രൊസീജിയർ എന്താന്ന് പറഞ്ഞു കൊടുക്കല്ലേ ചെയ്തേ.
ഇതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയണതാ. ഇവരെല്ലാരും വന്നിരിക്കണേ എന്തിനാ? പാട്ട് കേൾക്കാനല്ലേ? പാട്ട് കേൾക്കാനാണ് വന്നിരിക്കണേ. അപ്പൊ കുക്കുന്റെ പ്രശ്നം അതാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് കുക്കുന്റെ ഒരു പാട്ടിയും തുടങ്ങിയല്ലോ, അതല്ലേ പ്രശ്നം? സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിവോഷണൽ സോങ്ങിൽ നമുക്ക് തുടങ്ങാമല്ലോ. നിങ്ങൾ എല്ലാവരും കൈയടിക്കുകയാണെങ്കിൽ കുക്കുനെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാം. പ്ലീസ് തിരികെ ഞാൻ വരുമെന്നവാ.
വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ വടക്കേ കേട്ട് പറ എന്ന പറ്റി സൊല്ലുവാ ശരിക്കും നമ്മുടെ ഈ മാപ്പിളപ്പാട്ടിന്റെ ഈ ഒരു വലിയ ലോകത്തേക്ക് ഒരുപാട് മികച്ച ഗായകരെ വാർത്തെടുത്ത അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുത്ത നമ്മുടെ സ്ട്രോങ് ജഡ്ജിംഗ് പാനൽ, നമ്മുടെ എമിനന്റ് ജഡ്ജസ് ഇല്ലാതെ എന്ത് ഗ്രാൻഡ് ഫിനാലെ അല്ലേ നമ്മുടെ സൂപ്പർ വോയിസിന്. സോ നമുക്ക് ഇനി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മുടെ പെർമനന്റ് ജഡ്ജസിനെയാണ്. സോ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ ശ്രീ കണ്ണൂർ ഷെരീഫ്. അതോടൊപ്പം നമുക്ക് സ്വാഗതം ചെയ്യണം നമ്മുടെ എന്നും നമ്മൾ കാണാറുണ്ട് മുഖത്തും അതുപോലെ തന്നെ പാട്ടിലും ഒരുപോലെ പുഞ്ചിരി മധുരം നമുക്ക് നൽകാറുള്ള ശ്രീമതി സിതാര കൃഷ്ണകുമാർ. കത്തിന്തകത്തേനോ ചങ്കിലേക്ക് ഗണമണിന്റെ താളം തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുമായ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും ഒരു വട്ടി പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുമ്പോ ഒരു വട്ടി പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുമ്പോ തിരപുൽകും നാടിന്നെ തിരികെ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും തുഴപോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടികൊട്ടും പാട്ടായി ഞാനും തുഴപോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടികൊട്ടും പാട്ടായി ഞാനും മനമുരുകി പാടുന്ന പാട്ടിൽ മറുപക്ഷി വിടയുന്ന ചിറവച്ച കേട്ടു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങും
കഥകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു. വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും താങ്ക് യു ഷെരീഫ് ഖാൻ, സിത്താർ ചേച്ചി. അങ്ങനെ നമ്മുടെ സൂപ്പർ വോയിസിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നമ്മുടെ രണ്ട് പെർമനന്റ് ജഡ്ജസിലെ രണ്ട് പേര് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ സോങ് അവർ നമുക്കായി പാടിത്തന്നു. യെസ്, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ നാല് കണ്ടസ്റ്റൻസിനെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണെന്ന് വേണം പറയാനായിട്ട്, ജഡ്ജ് ചെയ്ത് അവരെ മോൾഡ് ചെയ്ത്. സോ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ആസ് എ ജഡ്ജ് അതുപോലെ തന്നെ ഷെരീഫ് ഖാൻ ത്രൂ ഔട്ട് അവരുടെ കൂടെ ഉണ്ടാവാറുള്ളതാണ് ഗ്രൂമിംഗ് ടൈമിലൊക്കെ. സോ എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും അതുപോലെ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ പറയാറുള്ളത്? സാധാരണ ഇതിനു മുമ്പ് കഴിഞ്ഞത് മൈലാഞ്ചിയാണ്. അതിൽ മാപ്പിളപ്പാട്ടിൽ മികച്ച ഗായകരെയാണ് മൈലാഞ്ചി സംഭാവന ചെയ്തത്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാപ്പിളപ്പാട്ടും സിനിമാ പാട്ടുകളും പാടാൻ പറ്റിയ വളരെ മിടുക്കരായ കുട്ടികളാണ് ഇപ്രാവശ്യം ഗ്രാൻഡ് ഫിനാലിൽ എത്തിയിരിക്കുന്നത്. ഇനി വേണ്ടത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ്. അതുണ്ടാവണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷെരീഫ് ഖാൻ. ദെൻ ഇത്തവണ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു ചേച്ചി റോളിലായിരുന്നു നമ്മുടെ സിത്താർ ചേച്ചി, അല്ലേ? സോ എന്താണ് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? എപ്പോഴും അവർക്ക് ഭംഗിയായിട്ട് പാടാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈയൊരു വേദി കഴിഞ്ഞ 5 വർഷങ്ങളായി നടക്കുകയാണ്. അതിൽ 3 വർഷത്തോളം ഈ വേദിയിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫിനാലെ നടന്നതെന്നുള്ളത് കണ്ട് അനുഭവിച്ചതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഈ മത്സരം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ഇവരെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ഇവിടുത്തെ സ്വപ്നതുല്യമായിട്ടുള്ളൊരു വേദിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് അവർക്കൊരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ആ സന്തോഷത്തിന് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, അവരനുഗ്രഹിച്ചുകൊണ്ട് കൂടെ ഉണ്ടാവണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സിത്താർ ചേച്ചി ആൻഡ് ഷെരീഫ് ഖാൻ. അപ്പോൾ ഇതെല്ലാം സൂപ്പർ വോയിസ് കണ്ടിട്ടുള്ളവരുടെ എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ വരുന്ന ഒരു ചോദ്യമുണ്ട്, പെർമനന്റ് ജഡ്ജസ് എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. യെസ്, നമ്മുടെ മലയാളത്തിൻ്റെ ഈ പുതിയ പാട്ടുകാലത്ത് ഒരുപിടി ക്ലാസിക് കോമ്പസിഷൻസ് നമുക്ക് സമ്മാനിച്ച അതുപോലെ തന്നെ നാഷണൽ അവാർഡ് വിന്നറും കൂടിയായ ശ്രീ ബിജുപാൽ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ജോയിൻ ചെയ്യാൻ വിളിക്കുന്നു. സർ പ്ലീസ്. മലമേലെ തിരിവെച്ച് ഇടുക്കിയുടെ ഗൃഹാതുരത്വം നമുക്ക് മുന്നിൽ വിളമ്പിയ നമ്മുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ, മലയാള കൗമാരങ്ങളെ പ്രണയക്കടലിൽ ആറാടിച്ച പ്രണയ ഗീതങ്ങളുടെ രാജകുമാരൻ, മിന്നാമിന്നിക്കൂട്ടം, പാസഞ്ചർ, ഒഴിമുറി, സാൾട്ട് ആൻഡ് പെപ്പർ തുടങ്ങി തൊണ്ടി മുതലും ദൃക്സാക്ഷിയും വരെയുള്ള ചിത്രങ്ങളിലൂടെ ബിജുപാൽ നമുക്ക് മുന്നിൽ തുറന്നുവെച്ചത് ഈണങ്ങളുടെ അക്ഷയ പാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തെ സംഗീത സഭയ്ക്കിടെ 4 സംസ്ഥാന പുരസ്കാരങ്ങൾ, 1 ദേശീയ അവാർഡ്, ഒട്ടനവധി മറ്റു പുരസ്കാരങ്ങൾ. ചെമ്പാവ് പുന്നലിൻ ചോറോ ഒരു തവണയെങ്കിലും മൂളാത്ത മലയാളികൾ ഉണ്ടാവില്ല. തിരികെ ഞാൻ വരുമെന്ന ഗാനത്തിലൂടെ പ്രവാസ ലോകത്തിൻ്റെ മനസ്സ് കീഴടക്കിയ ബിജുപാൽ കൊച്ചി മെട്രോയുടെ തീം സോങ്ങിൻ്റെ ആവിഷ്കാരം ഉൾപ്പെടെയുള്ള ഒരുപിടി ചരിത്ര നേട്ടത്തിന് അവകാശിയാണ്. അതെ, നമുക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യാം സൂപ്പർ വോയിസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് മലയാള സംഗീതത്തിൻ്റെ അഭിമാനം ശ്രീ ബിജുപാൽ മണിയിൽ. ശരിക്കും പറഞ്ഞാൽ ബിജുവിനോട് ചോദിക്കാനുള്ള, ബിജു ഒരുപാട് നമ്മൾ നന്ദി പറയുകയാണ് ഈ ഒരു വേദിയിൽ താങ്കളുടെ ഈ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് ലഭിച്ചതിൽ. സോ അത് സംഗീതത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കണ്ടസ്റ്റൻസിനോടുള്ള സ്നേഹവും അബുദാബിയോടുള്ള സ്നേഹവും ഒക്കെ കൊണ്ടാണെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ 26 ദിവസത്തെ ആ ഒരു യാത്രയെപ്പറ്റി, നമ്മുടെ സൂപ്പർ വോയിസിനെ പറ്റി, നമ്മുടെ കണ്ടസ്റ്റൻസിനെ പറ്റി പ്ലീസ്. അബുദാബിയിലെ എല്ലാ സംഗീത സ്നേഹികർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ അറബി കഥയാണ്. അറബി നാടുമായിട്ട് എനിക്ക് ആദ്യത്തെ സിനിമ
മുതൽ തന്നെ ബന്ധം വന്നത് ആകസ്മികമാണ്. അതിനുശേഷം പത്തേമാരി പോലെയുള്ള സിനിമയും ചെയ്തു. അങ്ങനെ ഒരുപക്ഷെ സംഗീതം വഴി തന്നെ എനിക്ക് അറബി നാടുമായിട്ടും അവിടുത്തെ പ്രവാസികളുമായിട്ടൊക്കെ നേരിട്ട് അല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് സൗഹൃദവും സ്നേഹവും ഒക്കെ നേടാനും കൊടുക്കാനും ആയിട്ടുണ്ട്. അബുദാബിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് കൂടുതൽ സ്നേഹമുണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ടവൾ അവളെവിടെയാണ് പത്താം ക്ലാസ് വരെ ജീവിച്ചത്. അവൾ പറഞ്ഞിട്ടാണ് കോർണിഷും കേരള സോഷ്യൽ സെൻറ്ററും അതുപോലെ ശക്തി തിയേറ്റേഴ്സും ഒക്കെ ഞാൻ കേൾക്കുന്നതും അറിയുന്നതും. മൈലാഞ്ചി എന്നുള്ള പേരിലാണ് നമ്മൾ എല്ലാ വർഷങ്ങൾ നടത്തുന്നത്. പക്ഷേ സൂപ്പർ വോയിസ് എന്നുള്ള പേര് മാറ്റിയത് കൊണ്ട് മൈലാഞ്ചിയുടെ മൊഞ്ചൊട്ടും കുറഞ്ഞിട്ടില്ല, അത് ഇപ്പോഴും ഉണ്ട്. ഒപ്പം എൻ്റെ ഒരു ബോണസായിട്ടാണ് ശരിക്കും സെമി ക്ലാസിക്കൽ റൗണ്ട് അതുപോലെ സിനിമ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അത് മാത്രമല്ല 10 കണ്ടസ്റ്റൻസാണ് ആദ്യം ഉണ്ടായിരുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള കണ്ടസ്റ്റൻസാണ്. അതിൽ ഫിൽട്ടർ ചെയ്തിട്ട് 4 പേരാണ് ഇവിടെ ഫൈനലിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു സംഗീത വിരുന്ന് തന്നെയായിരിക്കും ഇത് എന്ന് വിചാരിക്കുന്നു. നന്ദി. താങ്ക് യു. Thank you so much, Bichet and all judges. So, we are moving on to our competitions. Adinu Mumbaiite ivarana nammude permanent judges. So, innum judge cheyanayittu ivarundavum. So, ivarude aa oru panel, judging panel avade ready aanu. So, please a big round of applause and judges, please be seated over there. Please. Nerthe njan parnju pole 5000 കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ അല്ലെ 5000 അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 10 ശബ്ദത്തെ നമ്മൾ തിരഞ്ഞെടുത്തു. ആൻഡ് വി ആർ ഗോയിങ് ടു സെലക്ട് ദ മോസ്റ്റ് സൂപ്പർ വോയിസ്. സോ ആരായിരിക്കും ആ ശബ്ദം? ഹിയർ വി പ്രൗഡ്ലി പ്രസന്റ്സ് ആർ 4 ഫൈനലിസ്റ്റ്സ് ഓഫ് സോഫ്റ്റ് ആൻഡ് കൂൾ പ്രസന്റ്സ് മിസ്റ്റർ ലൈറ്റ് സൂപ്പർ വോയിസ് ഗ്രാൻഡ് ഫിനാലെ പവർഡ് ബൈ തീമ ഗോൾഡൻ ഡയമണ്ട്സ്. മാസ്മരിക സംഗീതത്തിന്റെ മാന്ത്രിക ചിറകിലേറി അവർ 4 പേർ. ശ്രുതിമധുരമായ സംഗീതമഴ കൊണ്ട് കുളിരണിയിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകാർ. സംഗീത ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സൂപ്പർ വോയിസ് ആരായിരിക്കും? അതെ, സംഗീതത്തിന്റെ താളമേളമാർന്ന മത്സരവേദിയിലേക്ക് നമുക്കിവരെ സ്വാഗതം ചെയ്യാം. സംഗീത പാരമ്പര്യത്തിന്റെ കുലമഹിമ പാട്ടിന്റെ പാലാഴിയിൽ കൊണ്ടുവന്ന എറണാകുളത്തുകാരൻ താൻസൻ വേണി. കൽവിലുറപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ? കൽവിലുറപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ? വിസത്തിന്റെ ഇക്കുമത്തിലല്ലാന്ന് മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. ജക്കാത്ത് നൽകാത്ത നിസ്കാരത്തയമ്പിനെ പടച്ചോ കാണൂല, നമ്മുടെ പടച്ചോ കാണൂല. കൽവിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ? ഈസത്തിൻ്റെ ഇക്കുമത്തിലല്ലാതെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. ജക്കാത്ത് നൽകാത്ത നിഷ്കാരത്തയമ്പിനെ പടച്ചോ കാണൂല, നമ്മുടെ പടച്ചോ കാണൂല. ചടുല സംഗീതത്തിന്റെ കട്ടക്കലിപ്പുമായി പയ്യന്നൂരിന്റെ പ്രിയ പുത്രിയത്തിന് സ്നേഹ. കളികളും കൊഞ്ചലുകളുമായി മലയാളികളുടെ മനം കവർന്ന നിഷ്കളങ്കനായ കുഞ്ഞുമോൻ, കൊടുങ്ങല്ലൂരുകാരൻ
ജാസിം ജമാൽ. തനതിന്റെ താനതിന്റെ തിന്തിന്നോ താനിന്നെ താനതിന്റെ താനിന്നോ തനതിന്റെ തനതിന്റെ തിന്തിന്നോ താനിന്നെ താനതിന്റെ താനിന്നോ. പതിനാലാം രാവുദിച്ചതു മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. പതിനാലാം രാവുദിച്ചതു മാനത്തോ കല്ലായി കടവത്തോ. കോഴിക്കോടൻ ഹൽവയുടെ മാധുര്യവുമായി മാസ്മരിക സംഗീതത്തിന്റെ അച്ചടക്കത്തിൽ സഞ്ജയ് സതീഷ്. മാണിക്യപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനുഷ്യനെ മയക്കണ മുഞ്ചോറും മോര് മുത്തുപ്പൂവിതളുത്ത് തിളങ്ങും മേനി മുത്തമൊന്ന കവിളില് കൊടുക്കാൻ പുതി. മാണിക്യപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനുഷ്യനെ മയക്കണ മുഞ്ചോറും മോര് മുത്തുപ്പൂവിതളുത്ത് തിളങ്ങും മേനി മുത്തമൊന്ന കവിളില് കൊടുക്കാൻ പുതി. ഞാലിയലിക്കത്തിട്ട് 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 കസവിൻ്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ഞാലിയലിക്കത്തിട്ട് 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 കസവിൻ്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ പൊളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ പൊളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ചേർന്നു തിരുങ്ങി താമര ഇതൾ മിടികൾ തിളങ്ങി കരുണി മണി വീതി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി. തരിവളകൾ ചേർന്നു തിരുങ്ങി താമര ഇതൾ മിടികൾ തിളങ്ങി കരുണി മണി വീതി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി. പടിയടി വന്നു കിസയായി പടിപെണ്ണ് സരസപ്പുമിഴിയുള്ളുടെ ഓമലെ കണ്ണാളേ കാതലെ പെണ്ണാളേ. ഊരും പേരും ചേരും നേരം നാരിയാളെ ചരക്കുന്ന് ചോദിച്ചല്ലോ കിന്നാരം പാടടി പൂമോളേ ആടടി മയിലാളേ. കസുപടിയടി വന്നു കിസയായി പടിപെണ്ണ് സരസപ്പുമിഴിയുള്ളുടെ ഓമലെ കണ്ണാളേ കാതലെ പെണ്ണാളേ.
നോക്കിയിടുന്ന ഒരു പെണ്ണുണ്ടെന്നൊക്കെ പാടിയിരുന്നല്ലോ കൂട്ടത്തിൽ ഏറ്റവും ചേച്ചിയല്ലേ ഇത്? സ്നേഹ, നമ്മൾ ഒറ്റയ്ക്കാണ് കേട്ടോ. ഒറ്റയ്ക്കാണ്, പക്ഷെ ഞാൻ ഇത്തവണ ഫസ്റ്റ് കൊണ്ട് പോവും എന്നാണ് പറഞ്ഞത്. ടാൻസ, ഇപ്പൊ മനസ്സിൽ എന്താ തോന്നണേ? ഭയങ്കര പ്രൗഡാണ് ഞാൻ, എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. സഞ്ജയ്, ആർ യു റെഡി? പിന്നല്ല പിന്നല്ല, മൈക്ക് ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ടെന്ന് മാത്രല്ലേ. ശരി, അപ്പൊ ജാസിം, എന്തോ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ്, പക്ഷെ ഇരിക്കണ ഇരിപ്പ് കാണണ്ട, പാട്ടൊരു ഒന്നൊന്നര പാട്ടാണ് അല്ലേ ജാസിം? ആ നിങ്ങളല്ലേ പറയേണ്ടത്. ആ അപ്പൊ കൊടുങ്ങല്ലൂക്കാരെ എവിടെ ഗട്ടിയോളെ? All right, appo edalum all the best wishes all of you. Appo edalum ini ningalku korchu neram relax cheyanulla oru mode lekana nammal povan pone korchu tension okke maatan vendittu alle. അപ്പൊ ഇതിലും എപ്പോഴും ഇവരുടെ ടെൻഷൻ മാറ്റാനും ഇവരോടൊപ്പം കൂട്ടുകൂടാനൊക്കെ ഒരു സ്ട്രോങ് ബാൻഡ് നമ്മളോടൊപ്പം ഉണ്ടാവാറുണ്ട്, ടീം ഈശ്വൽ അറേബ്യ. അവരുണ്ടെങ്കിൽ ഇവർക്ക് എനർജി ഭയങ്കര കൂടുതലാവും എപ്പോഴും എന്നാണ് നിങ്ങൾ പറയാറുള്ളത് അല്ലേ. അപ്പൊ ഇതിലും ഇനി ടീം ഈശ്വൽ അറേബ്യയുടെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആണ്, ഇവർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഇനി. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യം ഇന്നാണല്ലോ, മംഗല്യം ഇന്നാണല്ലോ. മൈലാഞ്ചി കൈകളിൽ മലർമുല്ല മല്ലിക ചെണ്ടുകൾ കാണുന്നല്ലോ, ചെണ്ടുകൾ കാണുന്നല്ലോ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യം ഇന്നാണല്ലോ, മംഗല്യം ഇന്നാണല്ലോ. പുതുമാരൻ കാണും കീനാവ് ഉലകം പൂക്കും മണിയറാവ്,
മധുരസല്ലാപത്തിൻ മധുവിതു കൊണ്ടാടും മണവാട്ടി പൈങ്കിളി പെണ്ണല്ലോ മണവാട്ടി പൈങ്കിളി പെണ്ണല്ലോ മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിൻ്റെ മംഗല്യം ഇന്നാണല്ലോ ആഹാ മംഗല്യം ഇന്നാണല്ലോ മൈലാഞ്ചി കൈകളിൽ മലർമുല്ല മല്ലിക ചെണ്ടുകൾ കാണുന്നല്ലോ ആഹാ ചെണ്ടുകൾ കാണുന്നല്ലോ പ്പങ്ങളോരോ തരം അറയിൽ ചുമന്ന് വരുന്ന അമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങളോരോ തരം അറയിൽ ചുമന്ന് വരുന്ന അമ്മായി മണിയറയിൽ കൊണ്ടുവച്ച് ഗോതമ്പ തിന്നൽസ വെച്ച് നല്ല നെയ്യ് നടുക്കൊഴിച്ച് വേണ്ടമായി വേണ്ടമായി So once again you are watching Soft and Cool Presents Mr. Light Super Boys Grand Finale powered by Thema Gold and Diamonds 26 days 10 boys and we are in search of a super voice how do ബെസ്റ്റ് വോയിസ് ആരുടെയായിരിക്കും ആ ഒരു യാത്രയിലാണ് നമ്മൾ ബട്ട് ആ ഒരു റിയൽ ജേർണിയുടെ ക്ലൈമാക്സ് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഉള്ളൂ കോമ്പറ്റീഷൻ റൗണ്ട്സ് നമ്മളിതാ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ സൂപ്പർ വോയിസ് ഗ്രാൻഡ് ഫിനാലയുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷന് വേണ്ടി നമ്മുടെ ക്ഷണിച്ച അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ കെ മാധവൻ മാനേജിംഗ് ഡയറക്ടർ സ്റ്റാർ ഇന്ത്യ സൗത്ത് പ്ലീസ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു മിസ്റ്റർ കെ മാധവൻ മാധവൻ സർ പ്ലീസ് നമസ്തേ അബുദാബി ദൃശ്യമാധ്യമരംഗത്തെ സജീവമായി 24 വർഷം പൂർത്തിയാക്കുക എന്നത് ഏതൊരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ കാര്യമാണ് റേറ്റിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും കണ്ടൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഏഷ്യാനെറ്റ് എന്നും മുൻപന്തിയിലായിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികളെ മനസ്സിൽ ആദ്യം എത്തുന്ന ചാനൽ ഒരുപക്ഷെ മലയാളിയെ ഉറക്കുന്നതും ഉണർത്തുന്നതും ഏഷ്യാനെറ്റ് തന്നെയായിരിക്കും ഈ ഒരു ഒന്നാം സ്ഥാനത്തെത്തിക്കുന്നതിൽ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മലയാളികൾ വഹിച്ച പങ്ക് വളരെ വിലപ്പെട്ടതാണ് ഈ അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് അവരോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളാം മാപ്പിളപ്പാട്ടിന് മലയാള സംഗീത ലോകത്ത് അർഹമായ സ്ഥാനം കിട്ടാത്ത ഒരു സമയമുണ്ടായിരുന്നു ഒരു 5-6 വർഷം മുമ്പേ അപ്പോഴാണ് നമ്മൾ ഈ മൈലാഞ്ചി പോലുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനും അത് ലോകമെമ്പാടുമുള്ള മലയാളികളിൽ എത്തിക്കാനുള്ളൊരു ശ്രമം തുടങ്ങിയത് അതിൻ്റെ ബലം കണ്ടു തുടങ്ങി ഇന്ന് മൈലാഞ്ചി അല്ലെങ്കിൽ സൂപ്പർ വോയിസ് എന്നുള്ള ഈ പ്രോഗ്രാം കേരളത്തിൽ ഇന്ത്യയിലും മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും പ്രസിദ്ധമായ ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ്
ഇതിനും ഞാൻ ഈ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞുകൊള്ളാം. രണ്ടാമത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അർഹമായ കഴിവുള്ള കൊച്ചു മിടുക്കന്മാരെയും മിടുക്കുകളെയും കണ്ടെത്തുകയും അവർക്ക് അർഹമായ അവസരവും അംഗീകാരവും നേടിക്കെടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഏഷ്യാനെറ്റ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്ന നാല് കണ്ടസ്റ്റൻസിന് എൻ്റെ എല്ലാവിധ ഭാവുകളും ഞാൻ നേർന്നുകൊള്ളാൻ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വാലുബിൾ വേർഡ്സ്. അടുത്തതായി ഈ വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കേണ്ടത് ന്യൂ ജനറേഷനെ പ്രണയിക്കാൻ പഠിപ്പിച്ച ഒരു ശബ്ദം. ശരിക്കും പറഞ്ഞാൽ ഇത്ര പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആൻഡ് ഇനിയും നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. ഇദ്ദേഹം ഒരു സിംഗറാണോ എന്ന് ചോദിച്ചാലാണ്, ഒരു ആക്ടറാണോ എന്ന് ചോദിച്ചാലാണ്, മ്യൂസിക് ഡയറക്ടറാണ്, ലിറിസിസ്റ്റാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സോ ഓൺ ഡയറക്ടറാണ്, ഇങ്ങനെ കോമിട്ടേ പോയിക്കൊണ്ടിരിക്കും. ഇത്ര പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം വിനീത് ശ്രീനിവാസൻ. വിനീതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോമ്പറ്റീഷൻസിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണല്ലോ വിനീത്. സോ എന്താണ്, അതായത് ഇപ്പം നാല് കണ്ടസ്റ്റൻസും ബാക്ക് സ്റ്റേജിൽ എൻ്റെ ഹാർട്ട് ഇടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സ്വയം ടെൻഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാല് പേരോടും എന്താണ് വിനീത് പറയാനുള്ളത്? അല്ല, അവരോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും സ്റ്റേജ് കയറുമ്പോഴുള്ള കൈവറ മാറിയിട്ടില്ല. അപ്പോൾ അവരെന്നെക്കാളും കോൺഫിഡൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് കുക്കു എന്ന് പറഞ്ഞ കുട്ടി പാടാൻ വന്നില്ലേ, അപ്പോൾ എന്ത് രസമായിട്ടാണ് അവൾ പാടിയിട്ട് ഈ ഷോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവരോടൊന്നും പറയാനില്ല, നമ്മളവളൊക്കെ അവരെ കണ്ടു പഠിക്കാനേ ഉള്ളൂ. നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷം. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ആക്ടർ ബിജു മെനൻ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ വോയ്സ്. അബുദാബിക്ക് എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ ഒരു വേദിയിൽ വരാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും ഗ്രാൻഡ് ഫിനാലെയാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ റിസൾട്ടിന് വേണ്ടിയിട്ട്. അതോടൊപ്പം നമ്മുടെ നാല് കണ്ടസ്റ്റൻസിനെയും കൂടെ ഞാൻ വിളിക്കുകയാണ്. ബിജുട്ട, ഇവരാണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന നാല് കണ്ടസ്റ്റൻസ്. ജസിം, സഞ്ജയ്, സ്നേഹ ആൻഡ് ചാൻസൻ. ഇവർക്കെല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇത് ജഡ്ജ് ചെയ്യേണ്ട ഒരു വലിയൊരു പാനൽ ഇരിപ്പുണ്ട്, ഇവനുണ്ട് അവിടെ. എല്ലാവരും ജയിക്കുന്നു എന്നുള്ളതല്ല, ഇതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ് യു ഓൾ. നാല് പേരുടെ പേരും നമ്മളിതിൽ എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് പാടാൻ പോകുന്ന ജാസിമാനോ, ചാൻസൻ ആണോ, സഞ്ജയ് ഞാനല്ല ഞാൻ പോവാ, സഞ്ജയ് ആണോ, സ്നേഹയാണോ എന്നുള്ളത് നമുക്കറിയാം. സോ ആദ്യം നമ്മൾ ബിജു ചേട്ടനിൽ നിന്ന് തുടങ്ങാണ്. സോ ഓവർ ടു ബിജു മെനൻ. ലെമി, യെസ്, ഷോർ, ജാസിം ജമാൽ. സോ ആദ്യമായിട്ട് സൂപ്പർ വോയിസിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ പാടാൻ പോകുന്ന ജാസിം ജമാൽ, ഓൾ ദി ബെസ്റ്റ് ടു യു. ആൻഡ് സെക്കൻഡ് ആരാണ് പാടാൻ പോകുന്നത്? വിനീത്. സഞ്ജയ്. സഞ്ജയ്, അപ്പൊ സെക്കൻഡ് പാടാൻ പോകുന്നത് സഞ്ജയ് ആണ്. ഓവർ ടു യു മധുവൻ സർ. സ്നേഹ. സ്നേഹ, തേർഡ് സ്നേഹയാണ് പാടാൻ പോകുന്നത്. ഫോർത്ത്, ടാൻസിന്റെ മനസ്സ് പോലെ തന്നെ ടാൻസൻ. ടാൻസൻ, ടാൻസിന് കുറച്ച് കഴിഞ്ഞ് പാടാൻ മതി എന്ന് ടാൻസിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് ടൈമും കൂടെ നമ്മൾ തരാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിജുട്ട, താങ്ക് യു മാധവൻ സർ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ്സ്. പ്ലീസ് അല്ല, ഈ അടുത്ത കാലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. എന്തോ പോലീസ് കേസിൽ പെട്ടെന്നോ എന്തോ കട്ടുകൊണ്ട് പോയെന്നോ, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെ തലയൊക്കെ വെച്ചെന്നൊക്കെ കേട്ടല്ലോ. എനിക്കോ? ആ, ഞാനും ഒന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല. പോലീസ് കേസ് ഉണ്ടായിരുന്നു? പോലീസ് കേസ് ഉണ്ടായിരുന്നില്ലേ? ആരും അറിയാൻ പാടില്ല. എന്താ കട്ടുണ്ടോ എന്നറിയോ? ബ്രാൻഡി കുപ്പിയാണല്ലേ? ബ്രാൻഡി കുപ്പിയാണോ അതോ നമ്മുടെ എല്ലാവരുടെയും മനസ്സാണോ? നമ്മുടെ എല്ലാവരുടെയും മനസ്സാണ് ഒരു ജിമ്മിക്ക് കമ്മലുമായിട്ട് വന്ന് കട്ടുകൊണ്ട് പോയെന്ന് വേണം പറയാനായിട്ട്.
സോ ഈ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഈ ഗായകന്റെ ജിമ്മിക്ക് കമ്മിൽ പെർഫോമൻസ് നമുക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ എന്തല്ലേ, നമ്മുടെ കയ്യിൽ ഇവിടെ ചൂടോടുകൂടി കിട്ടിട്ട് അല്ലേ. ആഹാ, പറയാണ്ടല്ല. അപ്പൊ ഇതെല്ലാം ഓവർ ടു യു വിനീത്. നമ്മുടെ കണ്ടസ്റ്റൻസ് ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. അപ്പോൾ അവർക്കൊരു എനർജി ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ അവർക്കൊന്ന് ഒരു എന്താ പറയുക, മോട്ടിവേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തകർപ്പൻ പെർഫോമൻസ് പ്ലീസ്. റെഡി, എല്ലാവരും പാടുവോ? ഇപ്പോൾ ജിമിക്കി കമ്മൽ ഞാൻ മാത്രമല്ല പാടിയിട്ടുള്ളത്, ഇതിൽ മ്യൂസിക് ഡയറക്ടർ ഷാനിൻ്റെ വോയിസ് ഉണ്ട്. ഈ കൊട്ടറ അങ്ങനെ എന്നൊക്കെ പറയുന്നത് ഷാൻ തന്നെയാണ്. അതുകൂടാതെ രഞ്ജിത്ത് ഉണ്ണി എന്ന് പറയുന്ന സിംഗർ ഈ പാട്ടിൽ, ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഒരുമിച്ച് പാടിയത്. രഞ്ജിത്ത് ഇവിടെയുണ്ട്. രഞ്ജിത്ത്, ഞങ്ങൾക്ക് കയ്യടിയാണ്, നിങ്ങളുടെ കയ്യടിയാണ് ഞങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. തുടങ്ങിയാലോ, തുടങ്ങിയാലോ. ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു, കുറച്ചു നേരം നമ്മൾ ചിരിച്ചു. ഇനി നമുക്ക് പതുക്കെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ. നമ്മുടെ ഏഷ്യനെറ്റിലൂടെ സ്ഥിരം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു കക്ഷിയുണ്ട്, ഒരു പുള്ളിക്കാരി കേട്ടോ. ഈ പുള്ളിക്കാരി നമ്മൾ കാണുമ്പോൾ, ഷോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാർ, ഇത്രയും വില്ലത്തിയോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ സീരിയൽസിൽ വില്ലത്തിയാണെങ്കിലും റിയൽ ലൈഫിലൊരു പാവവും അതുപോലെ തന്നെ ഒരു കിടക്കൻ ഡാൻസറുമാണ് ഇനി വരാൻ പോടെ. നമുക്ക് വെൽക്കം ചെയ്യാം അർച്ചന ഫോർ എ സൂപ്പർ കൂൾ ഡാൻസ് പെർഫോമൻസ്. എൻജോയ്.
ബുർജ് ഖലീഫ എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ വലിയ ബേക്കറികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ തിന്നിട്ടില്ല. എടീ, തിന്നുന്ന സാധനമല്ല ബുർജ് ഖലീഫ, പിന്നെ കുടിക്കുന്ന സാധനമാണ്.